ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय श्रीमद् महाभागवतम् तृतीय स्कंधम् पञ्चदशोऽध्यायः पदिनञ्जामत्ते अध्यायम्। ई अध्यायत्तिलाण हिरण्याक्षनुम् हिरण्यकशिपुवुम् इंगने आसुरिकमाय जन्ममायि पिरवियेडुक्कान् उंडाय शापत्ते कुरिच्च् परयुन्नत्। इवरुडे पूर्वजन्मत्तिल् हिरण्याक्षनुम् हिरण्यकशिपुवुम् ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാർശ്വതന്മാരായ ജയനും വിജയനും ആയിരുന്നു। അവർക്ക് സനകാദികളിൽ നിന്ന് ലഭിച്ച ഒരു ശാപം കാരണമാണ് പിന്നീട് മൂന്ന് ജന്മങ്ങളിൽ മൂന്ന് രീതിയിലുള്ള ആസുരിക ജന്മങ്ങൾ ആയിത്തീരാൻ കാരണമായത്। മൈത്രേയ ഉവാച മൈത്രേയ മഹർഷി പറയുന്നു, ഒന്നാമത്തെ ശ്ലോകം। प्राजापत्यं तु तत् तेजः तत् तेजः परतेजोहनं दितिः दधार वर्षाणि शतं शङ्कमाना सुरार्दनात् सुरार्दनात्। प्राजापत्यं तु तत् तेज परतेजोहनं दितिः दधार वर्षाणि शतं शङ्कमाना सुरार्दनात्। പരതേജോഹനം, മറ്റുള്ളവരുടെ തേജസ്സിനെ നശിപ്പിക്കാൻ സമർത്ഥമാണ് തൻ്റെ ഗർഭത്തിലിരിക്കുന്ന ഈ ശിശുക്കൾ എന്ന് ദിതിക്കറിയാമായിരുന്നു। അതുകൊണ്ട് തന്നെ പ്രാജാപത്യം, അതായത് കശ്യപ പ്രജാപതിയിൽ നിന്ന് ഉണ്ടായ തത് തേജ, ആ വീര്യത്തെ ദിതിഹീതു ദിതിയാകട്ടെ സുര അർദ്ധനാത്ത്, ഈ കുഞ്ഞുങ്ങളെ താൻ പ്രസവിക്കുന്നതോടുകൂടി ദേവന്മാർക്ക് കഷ്ടകാലം തുടങ്ങും, അവർക്ക് ഉണ്ടാകുന്ന പീഡനത്തിലുള്ള ശങ്കമാന ആശങ്ക പൂണ്ടുകൊണ്ട് താൻ രണ്ട് വിഷവിത്തുക്കളെയാണല്ലോ ഗർഭം ധരിച്ചത് എന്ന ചിന്ത, അതിനാൽ ആശങ്കപ്പെട്ടുകൊണ്ടാണ് ശതം വർഷാണി നൂറു വർഷക്കാലം തൻ്റെ ഗർഭത്തെ ദിതി ദധാര ധരിച്ചത്। അപ്പോൾ താൻ ചെയ്ത തെറ്റിനുള്ള ഫലം ദിതി അനുഭവിച്ചത് ഈ രീതിയിൽ മനസ്സുരുകിക്കൊണ്ടാണ്। നൂറു വർഷത്തോളമാണ് മനസ്സുരുകി താൻ ഈ ലോകത്തിന് മുഴുവൻ ദുഃഖം കൊടുക്കാൻ ഉതകുന്ന രണ്ട് ആസുരിക ജന്മങ്ങൾക്കാണല്ലോ ജന്മം കൊടുക്കാൻ പോകുന്നത് എന്ന ചിന്ത തന്നെ ദിതിയെ അത്രയധികം ദുഃഖിതയാക്കിയിരുന്നു। അങ്ങനെ ആശങ്ക പൂണ്ടുകൊണ്ടാണ് നൂറു വർഷക്കാലം തൻ്റെ ഗർഭത്തിൽ ഈ കുഞ്ഞുങ്ങളെ ധരിച്ചത്। പ്രാജാപത്യം തു തത്തേജ പരതേജോഹനം ദിതി ദധാര വർഷാണി ശതം ശങ്കമാനാസുരാർദ്ധനാത്। രണ്ടാമത്തെ ശ്ലോകം। ലോകേ തേന ഹത ആലോകേ ലോകപാലാഹ ഹത ഊജസഹ ന്യവേദയൻ വിശ്വസൃജേ ധ്വാന്തവ്യതികരം ദിശാം। ലോകേ തേന ഹത ആലോകേ ലോകപാലാഹ ഹത ഊജസഹ ന്യവേദയൻ വിശ്വസൃജേ ധ്വാന്ത വ്യതികരം ദിശാം। തേന, ആ ഗർഭത്തിൽ നിന്ന് ഉണ്ടാകുന്ന ദുഷ്കരമായ തേജസ്, അവിടെ നല്ല തേജസ്സല്ല, എല്ലാവരെയും ഒരു അന്ധകാരത്തിലാക്കും വിധം ശ്വാസം മുട്ടിക്കുന്ന ഒരു തേജസ്, അതിനാൽ ലോകം മുഴുവൻ ഹതാലോകേ, അവർക്ക് പരസ്പരം കാണാൻ പറ്റാത്ത വിധത്തിൽ അന്ധകാരമയമായി തീർന്നു, അതാണ് ഹതം, ഇല്ലാതാവുക, ആലോകം എന്നാൽ കാഴ്ച,
കാഴ്ച മങ്ങുന്ന വിധത്തിൽ അങ്ങനെ ഒരു അന്ധകാരം ലോകം മുഴുവൻ പരക്കുന്നതായി എല്ലാവരും കണ്ടു. അതിൽ തന്നെ ഹതൗജസഹ നിഷ്പ്രഭാവന്മാരായി ഭവിച്ച ലോകപാലാഹ അഷ്ടദിക്പാലകന്മാർ ദിശാം ഈ ദിക്കുകളുടെയൊക്കെ ധ്വാന്തം ആ അന്ധകാരം കൊണ്ടുള്ള വ്യതികരം അന്ധാളിപ്പ് എല്ലായിടത്തും ഒരു മംഗലാണ്. ഇത് കണ്ടിട്ട് വിശ്വസൃജേ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് അവരുടെ ആശങ്കയെ നിവേദയൻ ഉണർത്തിച്ചു. ഈ ഗർഭം പൂർണ്ണമാകുന്നതിനനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ അപ്പോൾ തന്നെ ലോകത്ത് കണ്ടു തുടങ്ങി. ലോകത്തിലെ ആ പ്രകാശമൊക്കെ മങ്ങിത്തുടങ്ങി. ദേവന്മാരുടെ പ്രഭാവവും ഇല്ലാതാവുന്നത് പോലെ, അവർക്കൊന്നിനും ശക്തിയില്ലാത്തതുപോലെ, അങ്ങനെ അവരുടെ സങ്കടം അവർ ബ്രഹ്മാവിനെ അറിയിക്കുകയാണ്. ലോകേ തേന ഹതാലോകേ ലോകപാലാഹതൗജസ ന്യവേദയൻ വിശ്വസൃജേ ധ്വാന്തവ്യതികരം ദിശ. ദേവന്മാർ ഇപ്രകാരം പറയുകയാണ്. ദേവാഹ ഊചുഹോ, മൂന്നാമത്തെ ശ്ലോകം. തമഹ ഏതത് വിഭോ ഏതത് വിഭോ വേത്ഥ സംവിഘ്ന യത് വയം യത് വയം ഭൃശം നഹി അവ്യക്തം നഹ്യവ്യക്തം ഭഗവതഃ കാലേന അസ്പൃഷ്ടവത്മനഃ കാലേന അസ്പൃഷ്ടവത്മനഃ തമ ഏതത് വിഭോ വേത്ഥ സംവിഘ്നായത് വയം ഭൃശം നഹ്യ അവ്യക്തം ഭഗവത കാലേന അസ്പൃഷ്ടവത്മനഃ. ഹേ വിഭോ, ഏതത് തമഹ, ഈ അന്ധകാരത്തെ അങ്ങ് വേത്ഥ അറിയുന്നുണ്ടോ? അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ? യത് യാതൊന്നു നിമിത്തം ഈ അന്ധകാരം എന്തുകൊണ്ടാണിങ്ങനെ എന്നതിനാൽ വയം ഞങ്ങളൊക്കെ ഭൃശം വളരെയധികം സംവിഘ്നാഹ ഭീതരായിരിക്കുന്നു. കാലേന കാലത്താൽ അസ്പൃഷ്ടവത്മനഃ സ്പർശിക്കപ്പെടാത്ത ജ്ഞാനം, വത്മം എന്നാൽ വഴി, ആ ജ്ഞാനമാർഗത്തോടു കൂടിയവനാണ് അങ്ങ്. അങ്ങേക്ക് ഭഗവാൻ എല്ലാവിധത്തിലുള്ള ജ്ഞാനവും ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേക്കറിയാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഭഗവതഃ, ഇവിടെ ബ്രഹ്മാവ് ആ ജ്ഞാനം സ്വീകരിച്ചവനാണ് എന്നതിനാൽ ഭഗവാന് തുല്യനായിട്ട് കണക്കാക്കുകയാണ്. അങ്ങനെ സർവജ്ഞനായ ഭഗവാന് അവ്യക്തം വ്യക്തമല്ലാത്തത് നഹി അല്ലല്ലോ. അങ്ങയുടെ അറിവിൽപ്പെടാത്ത ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ അങ്ങേക്കറിയാം എന്താണ് ഈ അന്ധകാരത്തിന് കാരണം എന്ന്. തമയേതതു വിഭോ വേഥ സംവിഘ്നായതു വയം ഭൃശം നഹ്യവ്യക്തം ഭഗവത കാലേന സ്പൃഷ്ടവത്മന. ഇനി കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് ബ്രഹ്മാവിനെ സ്തുതിക്കുകയാണ്. നാലാമത്തെ ശ്ലോകം. ദേവദേവ ജഗദ്ധാതഃ ലോകനാഥ ശിഖാമണേ ജഗദ്ധാതർ ലോകനാഥ ശിഖാമണേ പരേഷാം അപരേഷാം പരേഷാം അപരേഷാം ത്വം ഭൂതാനാം അസി ഭൂതാനാം അസി ഭാവവിത്. ദേവദേവ ജഗദ്ധാതർ ലോകനാഥ ശിഖാമണേ പരേഷാം അപരേഷാം ത്വം ഭൂതാനാമസി ഭാവവിത്. ഹേ ദേവദേവ, അല്ലയോ ദേവാധിദേവ, ജഗദ്ധാതഃ ഈ ലോകത്തിൻ്റെ കർത്തൃത്വം ഉള്ളവനെ, ലോകനാഥ ശിഖാമണേ ലോകപാലകന്മാരുടെ ഒക്കെ നേതാവിൻ്റെ സ്ഥാനത്താണ്, അപ്പോൾ അവരുടെ ശിരോഭൂഷണം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ത്വം അങ്ങ്, പരേഷാം ഉത്കൃഷ്ടരും അപരേഷാം അങ്ങനെ അല്ലാത്തവരും ആയ ഭൂതാനാം സർവപ്രാണികളുടെയും ഭാവവിത്, ഭാവം എന്നാൽ അന്തർഗതം, അന്തർഗതത്തെ വിത്ത് അറിയുന്നവൻ അസി ആകുന്നുവല്ലോ.
അതായത് നേരത്തെ സർവജ്ഞൻ എന്ന് പറഞ്ഞത് തന്നെ ഒന്നുകൂടെ വിശദീകരിച്ച് പറയുന്നു. അങ്ങാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്, അതുകൊണ്ട് ഓരോരുത്തരുടെയും അന്തർഗതം അങ്ങേക്കറിയാവുന്നതാണല്ലോ. ദേവദേവ ജഗദ്ധാതർ ലോകനാഥ ശിഖാമണേ പരേഷാം അപരേഷാം ത്വം ഭൂതാനാമസി ഭാവവേ. അഞ്ചാമത്തെ ശ്ലോകം. നമഃ നമോ വിജ്ഞാനവീര്യായ മായയാ ഇദം ഉപേയുഷേ മായയേദമുപേയുഷേ ഗൃഹീത ഗുണഭേദായ നമസ്തേ വ്യക്തയോനയേ. നമോ വിജ്ഞാനവീര്യായ മായയേദമുപേയുഷേ ഗൃഹീത ഗുണഭേദായ നമസ്തേ വ്യക്തയോനയേ. വിജ്ഞാനവീര്യായ വിജ്ഞാനമാകുന്ന ശക്തിയോട് ചേർന്നവനും മായയാ തൻ്റെ ഇച്ഛാശക്തിയാൽ ഇതം ഈ സ്വരൂപത്തെ ഉപേയുഷേ പ്രാപിച്ചവനും ഗൃഹീത ഗുണഭേദായ ഗുണഭേദം ഇവിടെ ബ്രഹ്മാവ് രജോഗുണത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ രാജസികം രജോഗുണം എന്ന ആ വിശേഷത്തെ ഗുണവിശേഷത്തെ ഗൃഹീതം സ്വീകരിച്ചവനും ഒപ്പം ബ്രഹ്മാവ് മുതലാണ് ഇവിടെ ഒരു വ്യക്തമായ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ വ്യക്തയോനയെ ഈ വ്യക്തമായ പ്രപഞ്ചത്തിന് കാരണമായിട്ടുള്ളവനും ആയിട്ടുള്ള തേ നമഃ അങ്ങയ്ക്ക് നമസ്കാരം. ഇവിടെ ആ പരമപുരുഷനിൽ നിന്ന് നേരിട്ട് വന്ന ഒരാളെന്ന നിലയിൽ ഭഗവാന് തുല്യനായിട്ട് തന്നെയാണ് ബ്രഹ്മാവിനെ കാണുന്നത്. നമോ വിജ്ഞാനവീര്യായ മായയേദമുപേയുഷേ ഗൃഹീത ഗുണഭേദായ നമസ്തേ വ്യക്തയോനയേ. ആറ് ഏഴ് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. യേതു അനന്യേന ത്വാനന്യേന ഭാവേന ഭാവയന്തി ആത്മഭാവനം ഭാവയന്ത്യാത്മഭാവനം ആത്മനി പ്രോതഭുവനം പരം സത് അസദാത്മകം സദസദാത്മകം തേഷാം സുപക്വയോഗാനാം ജിതശ്വാസേന്ദ്രിയാത്മനാം ലബ്ധയുഷ്മത് പ്രസാദാനാം നകുതശ്ചിത് പരാഭവഃ. യേ ത്വനന്യേന ഭാവേന ഭാവയന്ത്യാത്മഭാവനം ആത്മനി പ്രോതഭുവനം പരം സദസദാത്മകം തേഷാം സുപക്വയോഗാനാം ജിതശ്വാസേന്ദ്രിയാത്മനാം ലബ്ധയുഷ്മത് പ്രസാദാനാം നകുതശ്ചിത് പരാഭവഃ. ഇവിടെ ആ പരമാത്മാവിനോട് എങ്ങനെയായിരിക്കണം നമ്മൾ അടുക്കേണ്ടത്, അതേ രീതിയിൽ തന്നെ ബ്രഹ്മാവിനെയും പറയുകയാണ്. അനന്യേന ഭാവേന മറ്റൊരു ചിന്തയുമില്ലാതെ ആ ഈശ്വരനെ ആരാധിക്കുന്നതിലൂടെ തനിക്ക് എന്തെങ്കിലും നേടണം എന്ന ചിന്തയില്ലാതെ ആ ഈശ്വരനോടുള്ള പരമപ്രേമത്താൽ ഈശ്വരനോട് അടുക്കുക, അതാണ് അനന്യേന ഭാവം അനന്യഭാവം. അങ്ങനെയുള്ള ഭക്തിയോടെ ഏ യാതൊരുവരാണോ ആത്മഭാവനം എല്ലാ ജീവരാശികളെയും ഇവിടെ സൃഷ്ടിക്കുന്ന ഭവിക്കുക ഉണ്ടാവുക, അപ്പോൾ ആത്മഭാവനം തന്നിൽ നിന്ന് തന്നെയാണ് ഇവിടെ സൃഷ്ടി നടത്തിയത്. അതുകൊണ്ട് എല്ലാ ജീവരാശികളെയും സൃഷ്ടിച്ചവനും എന്നിട്ട് ആത്മനി ആ ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് എല്ലാം ഒരേ ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെയാണ്, അതാണ് പ്രോതഭുവനം. പ്രോതം എന്നാൽ കോർക്കപ്പെട്ടത്, കോർത്തിണക്കപ്പെട്ട ഭുവനം, ഈ ലോകത്തോടു കൂടിയവനും അതിൻ്റെ പ്രധാനമായ ഒരു മുത്തായിട്ടിരിക്കുന്ന ആളാണ് ബ്രഹ്മാവ്. ആ പരമാത്മാവാണ് ഇതിൻ്റെയൊക്കെ ശക്തി സ്വരൂപം. ഈ നൂലെന്ന് പറയുന്നത് ആ പരമാത്മാവാണ്. അതിൽ ആദ്യം കോർക്കപ്പെട്ട പ്രധാന ഒരു കണ്ണിയാണ് ബ്രഹ്മാവ്. അതുകൊണ്ടാണ് കോർത്തിണക്കപ്പെട്ട സർവലോകങ്ങളുടെയും ഒരു തുടക്കക്കാരൻ ആയിരിക്കുന്ന സത് അസദാത്മകം
കാര്യകാരണ രൂപേണ വർത്തിക്കുന്നവൻ. ഇതെല്ലാം ആ പരമാത്മാവിനുള്ള വിശേഷണമാണ്. പക്ഷേ ഇവിടെ ബ്രഹ്മാവിനും പരമാത്മാവിനും തമ്മിൽ ഭേദമില്ല എന്ന രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. പരം, എല്ലാറ്റിനും അതീതനുമായിട്ടുള്ള ത്വാ, അങ്ങയെ ഭാവയന്തി, ആരാണോ അങ്ങയെ ധ്യാനിക്കുന്നത്, അനന്യഭാവേന ഈ സർവലോകത്തിനും കാരണഭൂതനായിരിക്കുന്ന അങ്ങയെ ആര് ധ്യാനിക്കുന്നുവോ, അങ്ങനെ സുപക്വയോഗാനാം, പരിപാകമാർന്ന ഭക്തിയോഗത്തോടുകൂടിയവരും ജിതശ്വാസ ഇന്ദ്രിയാത്മനാം, ആ പരമാത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ നമ്മുടെ ശ്വാസവും ഇന്ദ്രിയങ്ങളും അവനവനെ തന്നെയും മനസ്സിനെയും ഒക്കെ ജിതം ജയിക്കണം. അവയെ കീഴടക്കിയ ഒരാൾക്ക് മാത്രമാണ് ലബ്ധ യുഷ്മത് പ്രസാദാനാം, യുഷ്മത് അവിടുത്തെ പ്രസാദം, ആ അനുഗ്രഹം ലബ്ധം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അനുഗ്രഹം ആർക്ക് ലഭിക്കുന്നുവോ തേഷാം, അവർക്ക് കുതശ്ചിത് ഒരിക്കലും ഒരിടത്തും ഒരു പരാഭവ പരാജയം എന്നത് നാ ഇല്ല തന്നെ. പരമാത്മാവിൽ നിന്ന് നേരിട്ടുണ്ടായ ആ ബ്രഹ്മാവും പരമാത്മാവിനോട് അത്രയും അടുത്തു നിൽക്കുന്നു എന്നതിനാലാണ് ബ്രഹ്മാവിൻ്റെ പ്രസാദം പോലും നമ്മെ എല്ലായിടത്തും വിജയിക്കുന്നവൻ ആക്കി തീർക്കുന്നതാണ്. അതിന് പക്ഷേ അനന്യഭാവത്തോടുകൂടിയുള്ള ഭക്തി ഉണ്ടാവണം. ഇങ്ങനെ എല്ലാം അടക്കിയിട്ട്, ശ്വാസവും ഇന്ദ്രിയവും മനസ്സും എല്ലാം അടക്കി ഏകാഗ്രമായി അങ്ങയെ ഭജിക്കുന്നവരിൽ അങ്ങ് പ്രസാദിക്കുന്നു. അങ്ങനെ പ്രസാദിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരാജയം സംഭവിക്കുന്നു എങ്കിൽ മനസ്സിലാക്കുക, ഈശ്വരാനുഗ്രഹത്തിന് കോട്ടം തട്ടിയിരിക്കുന്നു. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിരന്തരമായ ഈശ്വര സ്മരണ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഏത്വാനന്യേന ഭാവേന ഭാവയന്ത്യാത്മഭാവനം ആത്മനി പ്രോദഭുവനം പരം സദസദാത്മകം തേഷാം സുപക്വയോഗാനാം ജിതശ്വാസേന്ദ്രിയാത്മനാം ലബ്ധയുഷ്മത് പ്രസാദാനാം ന കുതശ്ചിത് പരാഭവ. ഇവിടെ സൃഷ്ടി നടത്തുക മാത്രമല്ല, ഓരോരോ ജീവനും ഏത് രീതിയിൽ പെരുമാറണം എന്ന് നിശ്ചയിക്കുന്നത് പോലും അങ്ങാണല്ലോ എന്ന് പറയുന്നു. അതാണ് എട്ടാമത്തെ ശ്ലോകം. യസ്യ വാച പ്രജാഹ സർവാഹ ഗാവഹ തന്ത്യാ ഇവ ഗാവസ്തന്ത്യേവ യന്ത്രിതാഹ ഹരന്തി ബലിം ആയത്താഹ തസ്മൈ ബലിമായത്താസ്തസ്മൈ മുഖ്യായ തേ നമഃ. യസ്യ വാചാ പ്രജാഹ സർവാഹ ഗാവസ്തന്ത്യേവ യന്ത്രിതാഹ ഹരന്തി ബലിമായത്താസ്തസ്മൈ മുഖ്യായ തേ നമഃ. തന്ത്യ മൂക്കുകയറിനാൽ, ഗാവഹ ഇവ കാളകളെ എന്ന പോലെ, യസ്യ വാച യാതൊരാളിൻ്റെ വചനമാണോ പിന്നീട് വരുന്ന എല്ലാ ജീവജാലങ്ങളും അനുസരിക്കുന്നത്, അങ്ങനെ ആ വചനത്താൽ സർവാഹ പ്രജാഹ എല്ലാ പ്രജകളും യന്ത്രിതാഹ നിയന്ത്രിതരായിട്ട് അവർക്ക് അതിനപ്പുറത്തേക്ക് സ്വന്തം ഒരു തീരുമാനത്തിൽ ഒരു കാര്യവും ഇവിടെ നടപ്പാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ പറയാറുണ്ട് വിധിവിഹിതമാണ്. വിധി എന്നത് ബ്രഹ്മാവിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ ആ വിധിയാണ് നമുക്ക് ഒരു നമ്മുടെ തലവര എന്ന് പറയാറുണ്ട്. ആ തലവര നിശ്ചയിക്കുന്നത് ബ്രഹ്മാവാണത്രേ. അതാണ് പറയുന്നത്, ആ ബ്രഹ്മാവ് വരച്ച വരയ്ക്കപ്പുറത്തേക്ക് നമുക്കൊന്നും ഈ ലോകത്ത് ചെയ്യാനില്ല. അതാണ് എല്ലാ പ്രജകളും നിയന്ത്രിതരായിട്ട് ആയത്താഹ അങ്ങനെ വശപ്പെട്ട് ജീവിക്കുകയേ നിവൃത്തിയുള്ളൂ. അതാണ് ആയത്താഹ, അങ്ങനെ ആ വശത്തിൽ വർത്തിച്ചുകൊണ്ട് ബലിം ഹരന്തി അങ്ങേക്കായിക്കൊണ്ട് എല്ലാ ബലിയെയും
ആ സമർപ്പണം അത് അങ്ങേക്ക് അർപ്പിക്കുന്നുവോ തസ്മൈ മുഖ്യായ, അങ്ങനെയുള്ള ഏറ്റവും മുഖ്യനായിരിക്കുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള ദേവനായ തേ നമഃ, അങ്ങേക്ക് നമസ്കാരം. ഇവിടെ എല്ലാ പ്രാണികളെയും സൃഷ്ടിക്കുക മാത്രമല്ല അവരുടെ വിധി എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്ന വിധാതാവാണ് ബ്രഹ്മാവ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ആ വിധാതാവ് എന്ത് വിധിയാണോ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും ഒരു സ്വാതന്ത്ര്യവും നമുക്ക് ഇല്ല തന്നെ. യസ്യ വാചാ പ്രജാ സർവ ഗാവസ്തന്ത്യേവ യന്ത്രിതാഃ ഹരന്തി ബലിമായത്താസ്തസ്മൈ മുഖ്യായതേ നമഃ. ഇവിടെ ഈ ലോകത്തിലുള്ളവർ എല്ലാവരും ഈ അന്ധകാരത്താൽ മൂടപ്പെട്ട് അവർക്ക് അവർ അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും ലോപം വന്നിരിക്കുന്നു. അത് ഇല്ലാതാക്കാൻ അങ്ങിനിയും താമസിച്ചുകൂടാ എന്ന് പറയുകയാണ് ഒൻപതാമത്തെ ശ്ലോകം. സഹത്വം വിധത്സ്വ ശം ഭൂമൻ തമസ ഭൂമൻ തമസ ലുപ്തകർമ്മണ അദഭ്രദയയാ ദൃഷ്ട്യ ആപന്നാൻ അർഹസി ഈക്ഷിതും ആപന്നാൻ അർഹസീക്ഷിതും. സത്വം വിധത്സ്വശം ഭൂമൻ തമസ ലുപ്തകർമ്മണ അദഭ്രദയയാ ദൃഷ്ട്യ ആപന്നാൻ അർഹസീക്ഷിതും. ഹേ ഭൂമൻ, അല്ലയോ സർവാത്മകനായിരിക്കുന്ന ബ്രഹ്മാവേ, സഹത്വം, അങ്ങനെയുള്ള നിന്തിരുവടി, എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷണം അങ്ങയുടെ കയ്യിലാണ്. അങ്ങനെയുള്ള അങ്ങ് തമസ അന്ധകാരം കൊണ്ട് ലുപ്ത കർമ്മണം എല്ലാ വേദവിഹിത കർമ്മങ്ങൾക്കും ലോപം വന്നിരിക്കുകയാണ്. അതൊന്നും വേണ്ട വിധത്തിൽ ചെയ്യാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. എല്ലാറ്റിനും ഒരു അലസത മന്ദത ബാധിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ശം ശം എന്നാൽ മംഗളത്തെ വിധത്സ്വ ഉളവാക്കിയാലും അതഭ്ര ദയയാ അധികമായിട്ടുള്ള ഒഴുകുന്ന കരുണയോടുകൂടി ദൃഷ്ടിയ അവരിൽ ദൃഷ്ടി പതിപ്പിച്ച് ആപന്നാൻ ആപത്തിലകപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ അടക്കം ഈക്ഷിതും അങ്ങ് കരുണയോടെ നോക്കുവാൻ അർഹസി അർഹിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങ് അതിന് ബാധ്യസ്ഥനാണ്. അങ്ങാണ് ഇവിടെ സൃഷ്ടി നടത്തിയത്. അപ്പോൾ പ്രജാസംരക്ഷണവും അങ്ങയുടെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് ഇനിയും അങ്ങ് താമസിച്ചുകൂടാ. എന്താണ് ഇതിനൊക്കെ കാരണം അത് വളരെ വ്യക്തമാക്കിയാലും അതിനുള്ള പരിഹാരവും അങ്ങ് കണ്ടെത്തിയാലും. സത്വം വിധത്സ്വ ശം ഭൂമൻ തമസാലുപ്ത കർമ്മണാം അദഭ്രദയയാ ദൃഷ്ട്യ ആപന്നാനർഹസീക്ഷിതും. പത്താമത്തെ ശ്ലോകം. ഏഷഹ ദേവാ ദിതേഹ ഗർഭ ദിതേർഗർഭ ഓജഹ കാശ്യപം അർപ്പിതം കാശ്യപം അർപ്പിതം ദിശഹ തിമിരയൻ ദിശസ്തിമിരയൻ സർവാഹ വർദ്ധതേ അഗ്നിഹി ഇവ ഏധസി വർദ്ധതേ അഗ്നിരിവൈധസി. ഏഷ ദേവ ദിതേർഗർഭ ഓജ കാശ്യപമർപ്പിതം ദിശസ്തിമിരയൻ സർവ വർദ്ധതേ അഗ്നിരിവൈധസി. ദേവ, അലയോ ബ്രഹ്മദേവ, കാശ്യപം കശ്യപനെ സംബന്ധിച്ചത്, അതായത് കശ്യപനിൽ നിന്ന് ഉണ്ടായ ദിതിയുടെ ഗർഭത്തിൽ അർപ്പിതം അർപ്പിക്കപ്പെട്ടതുമായ ഓജഹ ആ വീര്യം ഇപ്പോൾ ദിതേഹെ ദിതിയുടെ ഏഷഹ ഗർഭ ഗർഭമായി വളർന്നിരിക്കുന്നു, ഗർഭസ്ഥ ശിശുക്കളായി വളർന്നിരിക്കുന്നു. ആ ശിശുക്കളിൽ നിന്നുണ്ടാകുന്ന ഈ അന്ധകാരമാണ് ലോകം മുഴുവൻ പരക്കുന്നത്. അപ്പോൾ പരക്കുന്നതിനെ ഉപമിക്കുന്നത് അഗ്നിയോടാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തെയല്ല ഇവിടെ ഉപമിക്കുന്നത്, അതിൻ്റെ വേഗത്തെയാണ്. അതായത് ഏധസി ഉണങ്ങിയ വിറകിൽ എങ്ങനെയാണോ അഗ്നിഹി തീ വളരെ വേഗം കത്തിപ്പടരുന്നത് അതുപോലെ ഇവ സർവാഹ ദിശ
എല്ലാ ദിക്കുകളെയും തിമിരയൻ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് അതങ്ങനെ വർദ്ധതെ വളർന്നിരിക്കുന്നു. ഈ ലോകം മുഴുവൻ ഓരോ നിമിഷവും ഇരുട്ടിലാണ്ടുപോയിരിക്കുകയാണ്, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും വളരെ പെട്ടെന്ന് ചെയ്തേ ഒക്കുള്ളൂ എന്ന് പറയുകയാണ്. യേശ ദേവാദിദേർഗർഭ ഓജകാശപമർപ്പിതം ദിശസ്തിമിരയൻ സർവ വർദ്ധതേ ഗിരിവൈധസേ. മൈത്രേയ ഉവാച. ഇനി മൈത്രേയ മഹർഷി പറയുകയാണ്, പതിനൊന്നാമത്തെ ശ്ലോകം. സഹ പ്രഹസ്യ മഹാബാഹോ ഭഗവാൻ ശബ്ദഗോചര പ്രതി പ്രത്യാജഷ്ട ആത്മഭൂഹു ദേവാൻ പ്രത്യാജഷ്ടാത്മഭൂർദേവാൻ പ്രീണൻ രുചിരയാ ഗിരാ. സ പ്രഹസ്യ മഹാബാഹോ ഭഗവാൻ ശബ്ദഗോചര പ്രത്യാജഷ്ടാത്മഭൂർദേവാൻ പ്രീണൻ രുചിരയാ ഗിരാ. ഹേ മഹാബാഹോ, ഇവിടെ വിദുരരെയാണ് വിളിക്കുന്നത്. ശബ്ദഗോചര, ഈ ദേവന്മാരുടെ ശബ്ദം അവരുടെ ഈ വാക്കുകൾക്ക് ഗോചരമായിട്ടുള്ള, അവർക്ക് കാണാം, അങ്ങനെ അവരുടെ ശബ്ദത്തിന് കാണാവുന്നത് എന്ന് വെച്ചാൽ അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ, ഭഗവാനായിരിക്കുന്ന എല്ലാ വിജ്ഞാനത്തിനും നിധിയായിരിക്കുന്ന സഹ ആത്മഭൂഹു, ആ ബ്രഹ്മദേവൻ. പ്രഹസ്യ, ബ്രഹ്മാവ് ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് എല്ലാം അറിയാം. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഇനി എത്ര കാലം ഇത് സഹിക്കണം? എപ്പോഴാണ് ഇതിനൊരവസാനം? ഇങ്ങനെ എല്ലാം അറിയുന്നവർക്ക് ഒന്നിനെക്കുറിച്ചും ആശങ്കയില്ല എന്നതാണ് ആ ചിരിയുടെ അർത്ഥം. എന്നാൽ അറിവില്ലായ്മയാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. നമുക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് നമുക്കറിയില്ല. എത്ര കാലം ഇത് സഹിക്കണം അതും നമുക്കറിയില്ല. അതറിയാതിരിക്കുന്നതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണവും. എന്നാൽ ഇവിടെ ബ്രഹ്മാവിന് എല്ലാം അറിയാമെന്നതുകൊണ്ട് ഇതിലൊന്നും ഒരാശങ്കയും അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല. എന്നിട്ട് നന്നായി ഒന്ന് ചിരിച്ച് രുചിരയ ഭംഗിയുള്ള ഗിര വാക്കുകളാൽ ദേവാൻ പ്രീണൻ, ദേവന്മാരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പ്രത്യാജഷ്ട ഇപ്രകാരം ഉത്തരം പറഞ്ഞു. എല്ലാം അറിയാം എന്നത് ബ്രഹ്മാവിൻ്റെ ആ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. എനിക്കറിയാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, ഇതിനെന്താണ് പരിഹാരം, എല്ലാം എനിക്കറിയാം. ആരും ഒന്നുകൊണ്ടും തൽക്കാലം വിഷമിക്കേണ്ട എന്ന രീതിയിലാണ് ബ്രഹ്മാവ് തിരിച്ച് ഉത്തരം പറയാൻ ആരംഭിക്കുന്നത്. സപ്രഹസ്യ മഹാബാഹോ ഭഗവാൻ ശബ്ദഗോചര പ്രത്യാജഷ്ടാത്മഭൂദേവാൻ പ്രീണൻ രുചിരയാഗിര. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.